നമസ്കാരം. ജെയിംസ് അലന്റെ ആസ് എ മാൻ തിങ്കത്തിന്റെ ആദ്യ ഭാഗം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാം ഭാഗം നോക്കാം. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അധ്യായം രണ്ട്, പരിസ്ഥിതിക്ക് മേലുള്ള ചിന്തയുടെ സ്വാധീനം. ഒരു മനുഷ്യ മനസ്സിനെ ഒരു തോട്ടവുമായി നമുക്ക് ഉപമിക്കാം. ഒരു തോട്ടത്തെ ബുദ്ധിപൂർവം നട്ടുവളർത്താം, അതേസമയം അതിനെ ശുശ്രൂഷിക്കാതെ കാടുപോലെ വളരാൻ അനുവദിക്കുകയും ചെയ്യാം. അതിനെ പരിചരിച്ച് വളർത്തിയാലും അവഗണിച്ചു വിട്ടാലും അത് വളരുമെന്നുറപ്പാണ്. വിളകളുടെ നല്ല വിത്തുകൾ പാകിയില്ലെങ്കിൽ കളകൾ തഴച്ചു വളരുകയും അതിന്റെ വിത്തുകൾ കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യും. ഒരു തോട്ടക്കാരൻ തന്റെ സ്ഥലത്ത് തോട്ടം പിടിപ്പിക്കുമ്പോൾ കളകൾ പറിച്ചു കളയുകയും തനിക്ക് ആവശ്യമുള്ള പൂക്കളും ഫലങ്ങളും മാത്രം വളർത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തന്റെ മനസ്സാവുന്ന തോട്ടത്തെ അയാൾ പരിചരിച്ച് വളർത്തുമ്പോൾ തെറ്റായതും ഉപകാരമില്ലാത്തതും അശുദ്ധവുമായ എല്ലാ ചിന്തകളെയും പറിച്ചു കളയുകയും ശരിയും ഉപയോഗമുള്ളതും ശുദ്ധവുമായ ചിന്തകളുടെ പൂക്കളെയും ഫലങ്ങളെയും ഒരു പരിപൂർണത നേടുന്നതുവരെ വളർത്തുകയും ചെയ്യണം. ഈ പ്രക്രിയ പിന്തുടർന്നുകൊണ്ടാണ് ഒരാൾ വേഗത്തിലോ പിന്നീടോ താനാണ് തന്റെ മനസ്സിന്റെ ഏറ്റവും നല്ല തോട്ടക്കാരനെന്ന് തിരിച്ചറിയുന്നു. തന്റെ തന്നെ ജീവിതത്തിന്റെ സംവിധായകനായി അയാൾ മാറുന്നു. അയാൾ തന്റെ ഉള്ളിൽ തന്നെ ചിന്തയുടെ പുഷ്പങ്ങളെ കണ്ടെത്തുകയും ശരിയായതും കൃത്യവുമായ സ്വഭാവം, പരിസ്ഥിതി, വിധി എന്നിവയെ രൂപപ്പെടുത്തുന്നതിൽ ചിന്താശക്തികളും മാനസിക ഘടകങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ചിന്തയും സ്വഭാവവും ഒന്നാണ്. ഒരാളുടെ ചുറ്റുപാടുകളിലൂടെയും പരിസ്ഥിതികളിലൂടെയും മാത്രമേ സ്വഭാവത്തിന് പ്രകടിതമാക്കാനും സ്വയം വെളിപ്പെടുത്താനും കഴിയുകയുള്ളൂ എന്നതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ബാഹ്യസ്ഥിതിഗതികൾക്ക് എല്ലായ്പ്പോഴും തന്റെ ആന്തരികാവസ്ഥയുമായി തികച്ചും താളപ്പൊരുത്തമുള്ളതായി കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതിനർത്ഥം നിശ്ചിത സമയത്തിന് ഒരു മനുഷ്യന്റെ ബാഹ്യസ്ഥിതിഗതികൾക്ക് അയാളുടെ മൊത്തം സ്വഭാവത്തിന്റെയും ഒരു സൂചകം മാത്രമാണെന്നല്ല, മറിച്ച് ആ സാഹചര്യങ്ങൾ അയാൾക്കുള്ളിൽ തന്നെയുള്ള ചില മർമ്മപ്രധാനമായ ചിന്താ ഘടകങ്ങളുമായി അത്രയേറെ അടുത്ത് ബന്ധപ്പെട്ടതാണെന്നും തൽക്കാലത്തേക്ക് അവ അയാളുടെ വികസനത്തിന് ഒഴിച്ചുകൂടാനാവാത്തതുമാണെന്നാണ്. ഏതൊരാളും എവിടെയാണോ അവിടെയായിരിക്കുന്നത് അയാളുടെ ഉന്മയുടെ നിയമപ്രകാരമാണ്. തന്റെ സ്വഭാവത്തിലേക്ക് താൻ കെട്ടിപ്പടുത്ത് ചേർത്തുവച്ച ചിന്തകൾ അയാളെ അവിടെ എത്തിച്ചിരിക്കുന്നു. അയാളുടെ ജീവിതത്തിന്റെ ക്രമീകരണത്തിൽ യാദൃശ്ചിതയ്ക്ക് ഒരു സ്ഥാനവുമില്ല, മറിച്ച് എല്ലാം തന്നെ തെറ്റായി തീരാൻ പറ്റാത്ത ഒരു നിയമത്തിന്റെ ഫലമാണ്. തങ്ങളുടെ ചുറ്റുപാടുമായി താളപ്പൊരുത്തമില്ലാത്തതല്ല എന്ന് തോന്നുന്നവരുടെ കാര്യത്തിലും ചുറ്റുപാടുകളുടെ കാര്യത്തിൽ സംതൃപ്തരായവരുടെ കാര്യത്തിലെന്ന പോലെ തന്നെ ഇക്കാര്യം ശരിയാണ്. പുരോഗമനോന്മുഖവും ഉരുത്തിരിഞ്ഞു വരുന്നതുമായ ഒരു ജീവി എന്ന നിലയിൽ മനുഷ്യൻ എവിടെയാണോ അവിടെയായിരിക്കുന്നത് താൻ എന്തു വളർത്തണമെന്ന് മനുഷ്യൻ പഠിച്ചതിനനുസരിച്ചാണ്. ഏത് പരിസ്ഥിതിയിലും അവനായി അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആത്മീയമായ പാഠങ്ങൾ അവൻ ഉൾക്കൊള്ളുന്നതിനനുസരിച്ച് ആ സാഹചര്യങ്ങൾ മാറിപ്പോവുകയും മറ്റു സാഹചര്യങ്ങൾക്കായി വഴിമാറുകയും ചെയ്യുന്നു. താൻ ബാഹ്യ സാഹചര്യങ്ങളുടെ ഒരു സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം ഒരാൾ സാഹചര്യങ്ങളുടെ മർദ്ദങ്ങൾക്കടിമപ്പെടുന്നു. പക്ഷേ താൻ തന്നെ ഒരു സൃഷ്ടിപരമായ ശക്തിയാണെന്ന് മനസ്സിലാക്കുന്നതോടെ തന്റെ തന്നെ ഉന്മയുടെ മറഞ്ഞുകിടക്കുന്ന മണ്ണിനെയും വിത്തുകളെയും തനിക്ക് വരുതിയിലാക്കാനാകുമെന്നും അതിൽ നിന്നാണ് സാഹചര്യങ്ങൾ വളർന്നു വരുന്നതെന്നും മനസ്സിലാക്കുന്നതോടെ അവൻ തന്റെ തന്നെ ശരിയായ യജമാനനായിത്തീരുന്നു. സ്വയം നിയന്ത്രണവും സ്വയം ശുദ്ധീകരണവും ഏതെങ്കിലും ഒരു കാലയളവിൽ പരിശീലിച്ചവനായ ഓരോ ആളും പരിസ്ഥിതികൾ തന്റെ ചിന്തകളിൽ നിന്നാണ് വളരുന്നത് എന്ന് തിരിച്ചറിയുന്നു. കാരണം തന്റെ ചുറ്റുപാടുകളിൽ വരുന്ന മാറ്റം തന്റെ മാറ്റം വരുന്ന മാനസിക സ്ഥിതികളുമായി കൃത്യമായി അനുപാതത്തിലായിരിക്കണമെന്ന് കാര്യം അയാൾ ശ്രദ്ധിച്ചിരിക്കും. ഇക്കാര്യം അത്രമാത്രം സത്യമായതിനാൽ ഒരാൾ തന്റെ സ്വഭാവത്തിലെ പോരായ്മകൾക്ക് പരിഹാരം കാണാൻ എത്രമാത്രം താല്പര്യത്തോടെ സ്വയം സമർപ്പിക്കുകയും അതിൽ ശ്രദ്ധേയവും വേഗത്തിലുമുള്ളതുമായ പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്നുവോ അതിനനുസൃതമായി ഒരാൾ തുടർച്ചയായ പടവുകളിലേക്ക് കടന്നു പോകുകയും ചെയ്യുന്നു. രഹസ്യമായി പരിചരിക്കുന്ന കാര്യങ്ങളെ, രഹസ്യമായി സ്നേഹിക്കുന്ന കാര്യങ്ങളെ ആത്മാവ് ആകർഷിക്കുന്നു. അതുപോലെ തന്നെയാണ് അത് ഭയപ്പെടുന്ന കാര്യങ്ങളും. അത് പോറ്റി വളർത്തുന്ന അഭിലാഷങ്ങളുടെ ഉയരത്തിലേക്ക് അത് എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ നിയന്ത്രിക്കാതെ കയറൂരി വിടപ്പെടുന്ന തെറ്റായ അഭിലാഷങ്ങളിലൂടെ അവയുടെ നിലവാരത്തിലേക്ക് നിപതിക്കുകയും ചെയ്യുന്നു. ആത്മാവ് അതിന്റെ സ്വത്തെ സ്വീകരിക്കുന്നതിന് ഉപാധിയാണ് പരിസ്ഥിതികൾ.
നല്ല ചിന്തകൾ നല്ല ഫലങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെയാണ് ചീത്തയായ ചിന്തകൾ ചീത്തയായ ഫലങ്ങൾ തരുന്നതും. പരിസ്ഥിതികളുടെ ബാഹ്യലോകം ചിന്തകളുടെ ആന്തരിക ലോകത്തിനനുസൃതമായി സ്വയം ആകൃതി സ്വീകരിക്കുന്നു. സന്തോഷകരവും അസുഖകരവുമായ ബാഹ്യ പരിസ്ഥിതികൾ വ്യക്തിയുടെ അന്തിമമായ നേട്ടത്തെ ഉണ്ടാക്കുന്ന ഘട്ടങ്ങളാണ്. തന്റെ തന്നെ വിളയുടെ കൊയ്ത്തുകാരനായിക്കൊണ്ട് മനുഷ്യൻ സങ്കടങ്ങളും അനുഗ്രഹങ്ങളും പഠിക്കുന്നു. ഏറ്റവും അടിത്തട്ടിലെ അഭിലാഷങ്ങളെയും ആഗ്രഹങ്ങളെയും ചിന്തകളെയും പിന്തുടരുന്നതിലൂടെ അവർ സ്വയം തന്നെ സ്വന്തം ആധിപത്യത്തിന് കീഴ്പ്പെടുത്താൻ അനുവദിക്കുന്നു. അശുദ്ധമായ ഭാവനകളുടെ മതിവിഭ്രവങ്ങളെ പിന്തുടർന്നുകൊണ്ടോ ശക്തവും ഉന്നതവുമായ പരിശ്രമങ്ങളുടെ ഹൈവേയിലൂടെ അടിപതറാതെ നടന്നതുകൊണ്ടോ ആകാം അത്. അങ്ങനെ അവൻ ഒടുവിൽ തന്റെ ജീവിതത്തിന്റെ ബാഹ്യ സാഹചര്യങ്ങളിൽ അവയുടെ പൂർത്തീകരണത്തിലും ഫലം നൽകുന്നതിലേക്കും എത്തിച്ചേരുന്നു. വളർച്ചയുടെയും ക്രമപ്പെടുത്തലുകളുടെയും നിയമം എവിടെയും ലഭ്യമാകും. സാഹചര്യങ്ങളുടെയോ വിധിയുടെയോ ക്രൂരമായ സ്വച്ഛാധിപത്യം കാരണമല്ല ഒരു മനുഷ്യൻ ജയിലിലോ യാചനാ കേന്ദ്രത്തിലോ എത്തിച്ചേരുന്നത്. മറിച്ച് നീചമായ അഭിലാഷങ്ങളുടെയും തരംതാഴ്ന്ന ചിന്തകളുടെയും പാതയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും ഒരു ബാഹ്യശക്തിയുടെ സമ്മർദ്ദത്താൽ ശുദ്ധ മനസ്സുള്ള ഒരാൾ പൊടുന്നനെ ഒരു കുറ്റകൃത്യത്തിലേക്ക് വീഴുന്നില്ല. കുറ്റകരമായ ചിന്ത ഹൃദയത്തിൽ രഹസ്യമായി ദീർഘകാലമായി അടച്ചുവെച്ച് വിരിയിക്കപ്പെടുന്നു. സാഹചര്യങ്ങളും അവസരവും ഒത്തുവരുന്ന നിമിഷത്തിൽ അത് അതിന്റെ ആർജിച്ച ശക്തി വെളിവാക്കുന്നു. സാഹചര്യങ്ങൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നില്ല, അത് അവന് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. തിന്മയിലേക്ക് നിബദിക്കുകയും അതിന്റെ തുടർച്ചയായി വരുന്ന സഹനീയങ്ങൾക്കും ഇടയാക്കുന്ന സാഹചര്യങ്ങൾ തെറ്റായ അഭിനിവേശങ്ങളിൽ നിന്ന് വേറിട്ട് നിലനിൽക്കുന്നില്ല. അതുപോലെ നല്ല അഭിനിവേശങ്ങളെയും അഭിലാഷങ്ങളെയും തുടർച്ചയായി പരിപോഷിപ്പിച്ച് വളർത്തിയാലല്ലാതെ നന്മയിലേക്ക് അതിന്റെ ശുദ്ധമായ സന്തോഷത്തിലേക്കും ഉയർന്നു പോകാനാവില്ല. അതുകൊണ്ട് തന്റെ തന്നെ ചിന്തയുടെ യജമാനനും നിയന്ത്രികനും എന്ന നിലയിൽ മനുഷ്യൻ തന്നെയാണ് തന്റെ തന്നെ നിർമ്മാതാവും തന്റെ തന്നെ പരിസ്ഥിതികൾക്ക് ആകൃതി പകരുന്നവനും. ജനന സമയത്ത് തന്നെ ആത്മാവ് സ്വന്തമായ ഗുരുവാകുകയും അത് അതിന്റെ ഭൗമികമായ തീർത്ഥാടനത്തിന്റെ ഓരോ പടിയിലും സ്വയം തന്നെ വെളിവാക്കുന്ന സാഹചര്യങ്ങളുടെ ആ ചേരുവകളെ ആകർഷിക്കുകയും ചെയ്യുന്നു. അവ അതിന്റെ തന്നെ ശുദ്ധതയോടെയോ അശുദ്ധയോടെയോ പ്രതിഫലനങ്ങളാണ്. അതിന്റെ ശക്തിയും ദൗർബല്യവും മനുഷ്യൻ അവർക്ക് ആഗ്രഹമുള്ളതിനെയും ആവശ്യമുള്ളതിനെയും സ്വയം ആകർഷിക്കുന്നില്ല. മറിച്ച് അടിസ്ഥാനപരമായി അവരെന്താണോ അതിനെ മാത്രമേ ആകർഷിക്കുന്നുള്ളൂ. അവരുടെ ഭ്രമഭാവനങ്ങളും അഭിലാഷങ്ങളുടെ ആഗ്രഹചിന്തകളും ഓരോ പടിയിലും തടയപ്പെടുന്നു. പക്ഷേ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ചിന്തകളും അഭിലാഷങ്ങളും അവയുടെ തന്നെ സ്വന്തം ആഹാരം കഴിച്ചു വളരുന്നു. അത് നല്ലതായാലും ചീത്തയായാലും മനുഷ്യൻ ബന്ധിക്കപ്പെടുന്നത് തന്നാൽ തന്നെ മാത്രമാണ്. ചിന്തകളും പ്രവൃത്തികളും വിധിയുടെ ജയിൽ മാത്രമാണ്. തരം താണവനായാൽ അവനെ അത് തടവിലാക്കുന്നു. അവ സ്വാതന്ത്ര്യത്തിന്റെ മാലാഖമാർ കൂടിയാണ്. അവർ മാന്യനായാൽ വിമോചനം നൽകുന്നു. പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതുമല്ല മനുഷ്യന് കിട്ടുന്നത്, മറിച്ച് അവൻ ന്യായമായ നിലയിൽ സമ്പാദിക്കുന്നതാണ്. അവന്റെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ശരിവെക്കപ്പെടുന്നത് അത് അവന്റെ ചിന്തകളും പ്രവർത്തനങ്ങളുമായി വ്യക്തമായ താളപൊരുത്തത്തിൽ വരുമ്പോൾ മാത്രമാണ്. ഈ സത്യത്തിന്റെ വെളിച്ചത്തിൽ അപ്പോൾ സാഹചര്യങ്ങൾക്കെതിരെ പൊരുതുക എന്നതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഒരാൾ നിരന്തരമായി പുറത്തുള്ള ഒരു ഫലത്തിനെതിരെ കലാപം ചെയ്യുകയാണെന്നതും അതേസമയം തന്നെ തന്റെ ഹൃദയത്തിൽ അതിന്റെ കാരണത്തിനെ പോറ്റി വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുകയെന്നുമാണ്. ആ കാരണം ഒരു ബോധപൂർവമായ തിന്മയോ അബോധപൂർവമായ ദൗർബല്യമോ ആകാം. അതെന്ത് തന്നെ ആയാലും അത് അതിന്റെ ഉടമയുടെ പരിശ്രമങ്ങളെ തടഞ്ഞു പിടിക്കുകയാണ്. അങ്ങനെ അതൊരു പരിഹാരത്തിന് വേണ്ടി ഉച്ചത്തിൽ വിളിച്ചു കേഴുകയും ചെയ്യുന്നു. മനുഷ്യർ അവരുടെ പരിസ്ഥിതികളെ മെച്ചപ്പെടുത്തുന്നതിൽ തൽപരരാണ്. പക്ഷേ സ്വയം തന്നെ തന്നെ മെച്ചപ്പെടുത്തുവാൻ തയ്യാറില്ലാത്തവരുമാണ്. അങ്ങനെ അവർ ബന്ധിതരായി തുടരുന്നു. കുരിശിലേറ്റിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കാത്ത ഒരാൾക്ക് തന്റെ ഹൃദയം എന്തിലർപ്പിക്കുന്നുവോ ആ ലക്ഷ്യം നേടുന്നതിൽ ഒരിക്കലും പരാജയപ്പെടാൻ കഴിയില്ല. അത് പരലോക കാര്യങ്ങൾ എന്ന പോലെ ഇഹലോക കാര്യങ്ങളിലും ശരിയാണ്. സമ്പത്ത് സമാഹരിക്കുക എന്നത് ഒരേയൊരു ലക്ഷ്യമായിട്ടുള്ള ഒരാളായാൽ പോലും വലിയ വ്യക്തിപരമായ ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകാതെ അയാൾക്ക് അയാളുടെ ലക്ഷ്യം നേടാൻ കഴിയില്ല. അപ്പോൾ ശക്തവും നല്ല രൂപത്തിലുള്ളതുമായ ഒരു ജീവിതം സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരാൾ എത്രമാത്രം വ്യക്തിപരമായ ത്യാഗങ്ങൾക്ക് തയ്യാറാകണം?
ഇതാ ഇവിടെ ദയനീയമാം വിധം നിസ്വനായ ഒരാൾക്ക് തന്റെ ചുറ്റുപാടുകളും വീട്ടിലെ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തണമെന്നതിൽ അയാൾക്ക് അങ്ങേയറ്റത്തെ ഉത്കണ്ഠയുമുണ്ട്. പക്ഷേ അയാൾ എപ്പോഴും ജോലി ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. തന്റെ കൂലി വളരെ അപര്യാപ്തമാണെന്നും ഒരു കാരണം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അയാൾ തന്റെ തൊഴിൽ ദാതാവിനെ വഞ്ചിക്കുന്നത്. അത്തരമൊരു മനുഷ്യൻ യഥാർത്ഥ ഐശ്വര്യത്തിന്റെ അടിസ്ഥാനങ്ങളായിട്ടുള്ള തത്വങ്ങളുടെ ഏറ്റവും ലളിതമായ സംഗതികൾ പോലും അറിയാത്തവനാണ്. അയാൾ തന്റെ ദയനീയമായ അവസ്ഥയിൽ നിന്ന് കരകയറാൻ ഒട്ടും തന്നെ യോജിച്ചവനല്ലെന്നും മാത്രമല്ല തന്നിലേക്ക് വളരെ കൂടുതൽ ദാരിദ്ര്യവും ദയനീയാവസ്ഥയും സ്വയം ആകർഷിക്കുന്നവനുമാണ്. കാരണം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും പാപ്പരായ വഞ്ചിക്കുന്ന മനുഷ്യനെ ചേരാത്ത ചിന്തകളിലൂടെയാണ്. ഇതാ ഭക്ഷണത്തോടുള്ള കൊതി മൂലം വേദനാകരവും വിട്ടുമാറാത്തതുമായ ഒരു രോഗത്തിനിരയായ ധനികനായ മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെടാനായി വലിയ തുകകൾ നൽകാൻ അയാൾ തയ്യാറാണ്. എന്നാൽ ഭക്ഷണ പദാർത്ഥങ്ങളോട് അയാൾക്കുള്ള ആർത്തി അവസാനിപ്പിക്കാൻ അയാൾ തയ്യാറല്ല. പ്രകൃതി വിരുദ്ധവും വിലയേറിയതുമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കാനാണ് അയാൾക്കിഷ്ടം. ഒപ്പം തന്നെ തന്റെ ആരോഗ്യം നിലനിർത്തണമെന്നുകൂടി അയാൾ ആഗ്രഹിക്കുന്നു. അത്തരമൊരു മനുഷ്യൻ ആരോഗ്യം അനുഭവിക്കാൻ ഒരിക്കലും യോഗ്യനല്ല. കാരണം ആരോഗ്യകരമായ ജീവിതത്തിന്റെ തത്വം അയാൾ പഠിച്ചിട്ടില്ല. ഇതാ തൊഴിലാളികളെ തൊഴിലിൽ വയ്ക്കുന്ന ഒരു തൊഴിൽദായകൻ. കൂടുതൽ വലിയ ലാഭമുണ്ടാക്കാനുള്ള ആർത്തിമുഴുത്ത് അയാൾ ശരിയായ കൂലി കൊടുക്കാതിരിക്കാനുള്ള വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നു. അയാൾ തൊഴിലാളികളുടെ വേതനം വെട്ടിക്കുറയ്ക്കുന്നു. അത്തരമൊരു വ്യക്തി ഐശ്വര്യമുള്ള ഒരു ജീവിതത്തിന് ഒട്ടും തന്നെ പറ്റിയവനല്ല. അയാൾ താൻ പാപ്പരായിരിക്കുന്നു എന്ന് കണ്ടെത്തുമ്പോൾ അത് സമ്പത്തിന്റെ കാര്യത്തിലുമാകാം പരിസ്ഥിതികളെ പഴിക്കുന്നു. നിന്റെ അവസ്ഥയുടെ ഏക ഉത്തരവാദി താനാണെന്ന കാര്യം അറിയാതെ അയാൾ അത് ചെയ്യുന്നു. മനുഷ്യൻ തന്റെ പരിസ്ഥിതികൾക്കുള്ള കാരണക്കാരനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് മുകളിൽ എഴുതിയ 3 ഉദാഹരണങ്ങൾ ഞാൻ നിരത്തിയത്. നല്ല ലക്ഷ്യങ്ങളെ ഉന്നം വയ്ക്കുമ്പോഴും അയാൾ തുടർച്ചയായി ആ ലക്ഷ്യത്തിന്റെ നേടിയെടുക്കലിന് ആ ലക്ഷ്യവുമായി ഒട്ടും തന്നെ പൊരുത്തപ്പെട്ടു പോവാത്ത ചിന്തകളും അഭിലാഷങ്ങളും കൊണ്ട് തുരങ്കം വയ്ക്കുകയാണ്. അത്തരം ഉദാഹരണങ്ങൾ എത്രയോ കണ്ടെത്താനാകും. വളരെയേറെ വൈവിധ്യമുള്ള ഉദാഹരണങ്ങൾ. പക്ഷേ അതിന്റെ ആവശ്യമില്ല. വായനക്കാരന് സ്വയം ഒരു ദൃഢപ്രതിജ്ഞയെടുത്താൽ തന്റെ തന്നെ ജീവിതത്തിലും മനസ്സിലും ചിന്തയുടെ നിയമങ്ങളുടെ പ്രവർത്തനങ്ങളെ കണ്ടെത്താനാകും. അത് ചെയ്യുന്നത് വരെ വെറും ബാഹ്യമായ വസ്തുക്കൾ വിവേകപൂർവമായ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കാൻ കഴിയില്ല.